ഫ്രണ്ട് ഉണ്ട് അച്ചുകാടാമ്പുഴ. അച്ചുകാടാമ്പുഴ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത ആളാണ്. 13.5 മണിക്കൂർ മത്സരമൊക്കെ പറത്തിയ ആളാണ്. ഓക്കെ, അപ്പോ ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേടിയ ഒരു നമ്മുടെ സുഹൃത്താണ്. അപ്പോ നമുക്ക് അച്ചു കാടാമ്പുഴനോട് ചോദിക്കുക, എങ്ങനെയാണ് ഒരു 13.5 മണിക്കൂറിനൊക്കെ ട്രെയിനിങ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അച്ചു കാടാമ്പുഴനോട് ചോദിക്കാം. ഹലോ, അപ്പൊ നിങ്ങള് പറയ് എങ്ങനെയാണ് നിങ്ങള് ഒരു പ്രാവിനെ ഇണക്കുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ. ചോദ്യം എന്ന് പറഞ്ഞാല് ഇത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങള് ഒരു മത്സരത്തിന് പ്രമാണിച്ചേ, ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴേ, നമ്മളിപ്പോ 13.5 മണിക്കൂർ മത്സരം, അതിനെങ്ങനെയാണ് നിങ്ങള് പ്രാവിനെ തയ്യാറെടുക്കുന്നതിനെ പറ്റി ഒന്ന് പറയൂ. ഒരു മത്സരത്തിന്റെ തയ്യാറെടുപ്പ് നിങ്ങളുടെ രീതിയിൽ പറഞ്ഞാ മതി. നമ്മുടെ രീതിയിൽ എന്താ പറയാ, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഒരു വർഷം എത്ര കുഞ്ഞന്മാരൊക്കെ എടുക്കും? ഒരു ഇപ്പൊ നമ്മള് മെയിലൊക്കെ മത്സരം തുടങ്ങല്ലോ, അതിനു വേണ്ടിട്ട് നിങ്ങള് ഒരു അതൊരു വർഷത്തെ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ. കഷ്ടപ്പാടല്ല, ഒരു കുറച്ച് ജോലി ഉണ്ടല്ലോ അത് നമ്മള് കുഞ്ഞെടുക്കുക. അപ്പൊ ഒരു ജോഡി പ്രാവ് നിങ്ങൾ എത്ര കുട്ടികളൊക്കെ എടുക്കും? ഞാന് 2-3 കുട്ടികളെ എടുക്കുള്ളൂ അല്ലേ? ആ ഓക്കെ ഓക്കെ. പിന്നെ പിന്നെ അവരെ നിങ്ങള് വലിച്ചൊക്കെ ഒപ്പിക്കൂലേ പ്രാവിനെ? പിന്നെ ചുറ്റിക്കാറില്ലേ? മാർച്ച് 10 ചെറുക വലിക്കും അല്ലേ? പറിക്കാനുള്ള ചെറുകൾ നിങ്ങൾ കട്ട് ചെയ്യൂലേ? മാർച്ചിൽ വലിക്കും. ഓക്കെ, അതിനു മുന്നേ ഈ പ്രവളങ്ങള് ചുറ്റിക്കോ എന്ന് പറഞ്ഞാല് അവരെ ഒന്ന് ഓടിക്കോ? ഓടിച്ച് ഇട്ടിട ചെയ്യ, എന്താ ചെയ്യല്? കുഞ്ഞു വിരിഞ്ഞ് ഓക്കെ ഓക്കെ. അപ്പൊ ഒരു പുതിയൊരു ജോഡിയാണെങ്കിൽ ഞങ്ങൾ അതിൽ ആദ്യത്തെ കുഞ്ഞന്മാരൊക്കെ ഒന്ന് പറത്തി നോക്കൂല. ആദ്യം ഒന്നിനെ പറത്തി നോക്കൂ. ഓക്കെ ഓക്കെ. പിന്നെ സീസണായി, പിന്നെ ഈ വലിച്ചൊപ്പിച്ച പ്രാവിന് നിങ്ങൾ എങ്ങനെ ഫുഡൊക്കെ കൊടുക്കുക? പിന്നെ എപ്പോഴാ വലിക്കുക നിങ്ങള്? മാർച്ചിലല്ലേ? വലിക്കും വലിക്കും. പിന്നെ എന്നിട്ട് ഫുഡൊക്കെ എങ്ങനെയാണ്? അതിന്റെ ഫുഡ് വലിച്ചതിന് ശേഷമുള്ള നിങ്ങളെ രീതി എങ്ങനെയാണ് ഫുഡ്? വിറ്റാമിൻ ബി സീക്കോടൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ അതിന്റെ ട്രെയിനിങ് രീതി ഒക്കെ എങ്ങനെയാ നിങ്ങളെ ട്രെയിനിങ് രീതി? ചിറകൊക്കെ വന്നതിന് ശേഷമുള്ള ട്രെയിനിങ് രീതി എങ്ങനെ? രാവിലെ അല്ലേ? ഓക്കെ ഓക്കെ. രാവിലെ ഒന്ന് ചുറ്റിക്കൂലേ ആദ്യം? ഓക്കെ ഓക്കെ. ലാൻഡിങ് പഠിപ്പിക്കൂലേ ആദ്യമൊക്കെ? അവിടെ ഇവിടെ ഒക്കെ പോയിരിക്കൂലേ? ഓ, വൈകിട്ട് വിട്ടു തുടങ്ങൂലേ. ആ ഓക്കെ ഓക്കെ. പിന്നെ ട്രെയിനിങ് എത്ര സമയമൊക്കെ കയറ്റിയാ വിടുക? എങ്ങനെ വിടുക? 5 മണിക്ക് തൊട്ടിട്ട് ഇപ്പൊ 13.5 മണിക്കൂർ മത്സരത്തിൽ നിങ്ങള് അത് 5 മണി തൊട്ടിട്ട് നിങ്ങള് വൈകിട്ട് വരെ പറത്തൂലേ? 7.5 വരെ പറത്തൂലേ? ഓക്കെ ഓക്കെ. പിന്നെ പിന്നെ ആ പ്രാവ് പിന്നെ എപ്പോഴാ വിടുക? 5 മണിക്ക് വിട്ട പ്രാവിനെ തുടർച്ചയായിട്ട് 6 മണിക്കൂർ പറത്തിക്കൂലേ? പറത്തൂക്കൂലേ? ഓക്കെ ഓക്കെ. അപ്പൊ മുത്താറിയല്ലേ കൊടുക്കുക? പറഞ്ഞ പ്രാവുകളല്ലേ? പിന്നെ അവിടുന്ന് അവന്റെ ഫുഡിലൊക്കെ വരത്തൂലേ? ഓക്കെ ഓക്കെ. അത് മുത്താറിയല്ലേ നിങ്ങൾ ആദ്യം കൊടുക്കുക? രായി എന്ന് പറയുന്ന സാധനം
റാഗി കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അങ്ങനെ അങ്ങനെ ടൈം കഴിക്കൂലേ. പന്ത്രണ്ട് മണി വരെ അല്ലേ? പന്ത്രണ്ട് മണി വരെയാണ് ഈ പറക്കത്തിന്? അതെ, പന്ത്രണ്ട് മണിക്കൂർ ഏഴ് മണി വരെ. ഏഴ് മണിക്ക് ശേഷം എടുത്തും കൊടുപ്പിക്കല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അണ്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, ഇതെന്തായാലും നമ്മൾ ഇനി ഇതിന്റെ ബാക്കി ഒരു എപ്പിസോഡായിട്ട് പിന്നെ ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ കേട്ടോ. അപ്പൊ ഇത് ഇതിന്റെ ബാക്കി നമ്മൾ 12 മണിക്ക് ശേഷമുള്ള വേറൊരു വീഡിയോ ചെയ്യും കേട്ടോ. ഓക്കെ, എന്നാ ശരി കേട്ടോ. ശരി, ഓക്കെ ഓക്കെ.